യോനാ പ്രവാചകന്റെ ഗ്രന്ഥം സവിശേഷതകളിൽ നിറഞ്ഞതാണ്. രക്ഷ തങ്ങൾക്കുള്ളത് മാത്രമാണെന്ന് കരുതിയിരുന്ന യഹൂദരുടെ സങ്കുചിതവാദത്തെ തിരുത്തുന്ന ഒരു പ്രബോധന കഥ മിദ്രാഷാണ് യോനയുടെ പുസ്തകം. യഥാർത്ഥത്തിൽ രക്ഷ ദൈവത്തിൻ്റെതാണ്. നിനവേ നഗരം യഹൂദർക്ക് കടകവിരുദ്ധമായ എല്ലാത്തിൻ്റെയും ആകെ തുകയാണ്. അവിടേക്കാണ് തന്റെ അനുതാപത്തിന്റെ ക്ഷണവുമായി നാഥൻ യോനായെ അയക്കുന്നത്. അവന്റെ സ്വസ്ഥതകളുടെ സങ്കേതങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വിശ്വാസ പരീക്ഷണത്തിന്റെ തീരങ്ങളിൽ അവനെ ദൈവം കൊണ്ടെത്തിക്കുന്നു. ബലവും ഉപായവും പ്രയോഗിച്ച് യോന കുതിറിയിട്ടും അവന് ദൈവഹിതത്തെ വെല്ലാനാകുന്നില്ല. എന്നിട്ടും അവസാന പ്രതിരോധം തീർത്ത് യോന നിൽക്കുകയാണ്. അവന്റെ മുൻപിൽ അസാധ്യതകളുടെ രേഖാചിത്രം പോലെ നീണ്ടു നിവർന്നു കിടക്കുന്നു നിനവേ നഗരം. നിനവേക്ക് പരിചയമില്ലാത്തൊരു ദൈവമാണ്. വ്യത്യസ്തമായ അവരുടെ ആചാരങ്ങളും വിശ്വാസ സംഹിതകളും, പെരുത്ത സമ്പത്തും കൊടിയ അഹങ്കാരവും, കണ്ണത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന നഗരവലിപ്പം. ആ നഗരത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ഈ ഗ്രന്ഥഭാഗം വാചാലമാകുന്നത് യോനായുടെ അങ്കലാപ്പിന്റെയും അവിശ്വാസത്തിന്റെയും പരപ്പിനെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ നിനവേക്കായിരുന്നില്ല പ്രശ്നം, യോനായിക്കായിരുന്നു. തന്നെ ഭരമേൽപ്പിച്ച ജീവവചനത്തിന്റെ ശക്തിയെ സംശയിച്ചത് അവൻ മാത്രമായിരുന്നു. നിനവേക്കാർ അത് കേൾക്കേണ്ട മാത്രയിൽ മാനസാന്തരപ്പെട്ടു. ദൈവത്തെ വരെ മാനസാന്തരപ്പെടുത്തിയ നിനവയുടെ മാനസാന്തരം. ഇന്ന് സങ്കീർത്തനം 51 പറയും പോലെ തകർന്നു തുടങ്ങിയ ഹൃദയം ദൈവം ഒരിക്കലും ഒരിക്കലും നിരസിക്കില്ല. ദൈവവചനത്തെ ചേർത്തണച്ചിട്ടും തങ്ങളെ ചേർത്തണയ്ക്കുന്ന ദൈവകരം സദാ അറിഞ്ഞിട്ടും പലപ്പോഴും മാനസാന്തരത്തിന് ഏറ്റവും അമാന്തം പ്രദർശിപ്പിച്ചിരുന്നത് ദൈവജനം തന്നെയാണ്. ഇന്ന് ലൂക്ക 11:29 മുതൽ നാഥൻ വഴിപഴിച്ച ഈ തലമുറയെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നതും അതുകൊണ്ടാണ്. യോനായെ കേട്ടപ്പോൾ നീനവയെ മനസ്സുമാറ്റി. സോളമനെ തേടി ഷേബ രാജ്ഞിയിൽ ലോകാതിരികൾ കടന്നു വന്നു. ഇവിടെ യോനായേക്കാളും സോളമനേക്കാളും വലിയവൻ, പ്രവാചകന്മാരിൽ നിറഞ്ഞ ദൈവിക ജ്ഞാനത്തിന്റെ സമ്പൂർണതയായ ക്രിസ്തു. എന്നിട്ടും ഈ ജനം വിശ്വസിക്കാൻ മടിക്കുന്നു. ഈ തലമുറ പുറപ്പാട് മരുഭൂമിയിലെ അവിശ്വാസത്തിന്റെ അബദ്ധ വഴികൾ അവർ പിന്തുടരുകയാണ്. വീണ്ടും അവർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. ഇന്നലെ മത്തായി സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നാം കണ്ടിരുന്നു. ഇവിടെ ലൂക്കായിൽ ഈ അധ്യായം 11 തന്നെയാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന വരുന്നത്. അത് പകർന്നതിനു ശേഷം നിലയ്ക്കാതെ പ്രാർത്ഥിക്കാൻ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. ഫലദായകമായി പ്രാർത്ഥിക്കാനും താൻ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത് എന്ന് അവിടുന്ന് ഓർമ്മിപ്പിച്ചു. ആ വിരലുകളിൽ വിടാതെ പിടിച്ചുകൊള്ളാനും പഴയ പാപ വഴി പാടി വിട്ടുകളയാനും പിന്നീട് അവിടുന്ന് പഠിപ്പിച്ചു. ഇപ്രകാരം സർവാത്മന ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരാണ് തന്റെ അമ്മയും സഹോദരരും എന്ന് അവിടുന്ന് പറഞ്ഞു വെച്ചു. എന്നിട്ടാണ് സ്വർഗത്തിൽ നിന്ന് തന്നോട് അടയാളം ആവശ്യപ്പെട്ട ഹൃദയം കഠിനമാക്കിയ ഈ തലമുറയോട് നാഥൻ ഇന്ന് യോനായുടെ അടയാളം പകരുന്നത്. അധരങ്ങളിൽ വചനവും തപവും പ്രാർത്ഥനയും വഴിഞ്ഞിട്ടും ഹൃദയത്തിലേക്ക് ഉരുറ്റുപോലും കിനിയാത്ത മനുഷ്യർ, അവരുടെ ഹൃദയങ്ങൾ ഉണങ്ങി വരണ്ട ശിലാതുല്യമാകുന്നു. അതിൽ നിന്ന് സ്നേഹത്തിന്റെ നീരുറവുകൾ പൊട്ടുന്നില്ല. ദൈവവിരൽ സ്പർശമേൽക്കാൻ അവ ഒരുങ്ങാത്തത് തന്നെ കാരണം.